നമസ്കാരം ട്രൂലീസ് വാർത്തകളിലേക്ക് സ്വാഗതം. സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി ഒരു സ്ത്രീക്ക് വധശിക്ഷ നടപ്പിലാകുന്നു. സ്വന്തം കുടുംബത്തിലെ ഏഴ് പേരെ വെട്ടിക്കൊന്ന കേസിൽ യു പി സ്വദേശിനി ഷബ്നത്തിന്റെ വധശിക്ഷ നടപ്പാക്കാൻ ഒരുക്കം തുടങ്ങി. 2008 ഏപ്രിൽ ഉത്തർപ്രദേശിലെ അംറോഹ ജില്ലയിലെ ഭവൻഖേദി ഗ്രാമത്തിലായിരുന്നു രാജ്യത്തെ നടുക്കിയ കൊടും ക്രൂരത അരങ്ങേറിയത്. കാമുകൻ സലീമിനോടൊപ്പം ചേർന്ന് ഷബ്നം, മാതാപിതാക്കൾ, രണ്ട് സഹോദരന്മാർ, സഹോദരന്റെ ഭാര്യ, സഹോദരി, മരുമകൻ എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. പൊതുജനങ്ങളോട് മനുഷ്യത്വപരമായ സമീപനം സ്വീകരിക്കുന്ന കാര്യത്തിൽ കേരള പോലീസിന്റെ രാജ്യത്ത് ഒന്നാം സ്ഥാനമാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പൊതുജന സൌഹൃദപരമായ സമീപനം, കമ്മ്യൂണിറ്റി പോലീസിംഗ് മുതലായവയിലും കേരള പോലീസിന് ഒന്നാം സ്ഥാനമാണ് ഉള്ളതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേരള പോലീസിന്റെ ചരിത്രം പ്രതിപാദിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്ററി ഓഫ് കേരള പോലീസ് എന്ന പുസ്തകം മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകി പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിശീലനം പൂർത്തിയായ 15 പോലീസ് നായ്ക്കളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിവാദ്യം സ്വീകരിച്ചു. ബെൽജിയം മെൽനോയിസ് ഇനത്തിൽപ്പെട്ട 15 നായ്ക്കളാണ് ബുധനാഴ്ച പോലീസ് ശ്വാനസേനയുടെ കെ9 സ്ക്വാഡിന്റെ ഭാഗമായത്. തൈക്കാട് പോലീസ് ട്രെയിനിംഗ് കോളേജ് മൈതാനത്ത് നടന്ന പാസിംഗ് ഔട്ട് പരേഡിനോട് അനുബന്ധിച്ച് പോലീസ് നായ്ക്കളുടെ അഭ്യാസ പ്രകടനവും സംഘടിപ്പിച്ചു. ടോറസ് പദ്ധതി കേരളത്തിലെ ഐടി മേഖലയ്ക്ക് വലിയ നേട്ടമായി മാറുമെന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. ടോറസ് ഡൌൺ ടൌൺ ട്രിവാൻഡ്രം പദ്ധതിയുടെ ഭാഗമായ പ്രീഫാബ് കീസ്റ്റോൺ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പദ്ധതി പൂർണ്ണമാകുന്നതോടെ 1500 കോടി രൂപയുടെ നിക്ഷേപം ഉണ്ടാകും. 30,000 പേർക്ക് നേരിട്ടും 70,000 പേർക്ക് അല്ലാതെയും തൊഴിൽ ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രസ്താവിച്ചു. 1 കോടിയിൽപ്പരം താളിയോല ശേഖരവുമായി രാജ്യത്തെ ആദ്യ താളിയോല രേഖാ മ്യൂസിയം തലസ്ഥാന നഗരിയിൽ ഒരുങ്ങുന്നു. സംസ്ഥാന പുരാരേഖാ വകുപ്പിന് കീഴിലെ സെൻട്രൽ ആർക്കിവേസിൽ സജ്ജമാകുന്ന മ്യൂസിയത്തിന്റെ ഉദ്ഘാടനം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഓൺലൈനായി നിർവഹിച്ചു. പഴയ വേണാട്, തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിവയുടെ ചരിത്രം അടങ്ങിയ രേഖകളിൽ ഒറ്റ ഓലകളും താളിയോല ഗ്രന്ഥങ്ങളും ചുരുണകളും ശേഖരത്തിൽ ഉൾപ്പെടുന്നു. 14ാം നൂറ്റാണ്ട് മുതൽ പഴക്കമുള്ള ഈ ചരിത്ര രേഖകൾ മട്ടെഴുത്ത്, കോലെഴുത്ത്, മലയാൺമ, പഴയ തമിഴ് എന്നീ പ്രാചീന ലിപികളിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. 2016 ഭിന്നശേഷിക്കാരുടെ അവകാശ നിയമത്തിലെ ഉന്നത വിദ്യാഭ്യാസം സംബന്ധിച്ച സംവരണ വ്യവസ്ഥ ലംഘിച്ചതിന് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്കും LBS ഡയറക്ടർക്കും സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ SH പഞ്ചാബ് കേശൻ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. മലപ്പുറം ജില്ലയിലെ എടപ്പാൾ നടുവട്ടം വല്ലൂരാൻ ഹൌസിൽ അബ്ദുൾ നാസറിന്റെ മകൻ ഭിന്നശേഷിക്കാരനായ സൽമാൻ റാഷിദിന് കാരണം കൂടാതെ പാരാമെഡിക്കൽ കോഴ്സിലേക്കുള്ള പ്രവേശനം സംബന്ധിച്ച സംവരണ വ്യവസ്ഥകൾ ലംഘിച്ചതായുള്ള പരാതിയിലാണ് നടപടി. സംവരണാവകാശം ലംഘിക്കപ്പെട്ട കുട്ടിക്ക് നിയമപ്രകാരം കോഴ്സിന് പ്രവേശനം നൽകുകയോ അല്ലെങ്കിൽ നടപടി കൈക്കൊള്ളാതിരിക്കാൻ നോട്ടീസ് കൈപ്പറ്റി 15 ദിവസത്തിനുള്ളിൽ കാരണം ഭിന്നശേഷി കമ്മീഷണറേറ്റിൽ ബോധിപ്പിക്കാനോ ആണ് നിർദ്ദേശം. മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ജില്ലയിൽ നടത്തിവരുന്ന സ്വാതന്ത്ര്യ സ്പർശം അദാലത്ത് ഇന്ന് സമാപിച്ചു. സ്വാതന്ത്ര്യ സ്പർശം അദാലത്തുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് നൽകിയിട്ടുള്ള സഹായങ്ങൾ അതിവേഗത്തിൽ അവരുടെ കൈകളിൽ എത്തിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പ്രത്യേക ജാഗ്രത കാട്ടണമെന്ന് സഹകരണം ടൂറിസം ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. SMV സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യ സ്പർശം അദാലത്തിന്റെ സമാപന ചടങ്ങിൽ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലക്കാട് കാവശ്ശേരി കടനി കല്ലേപ്പുള്ളിയിൽ പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ നിർമ്മിച്ച കെൽപാം മോഡേൺ റൈസ് മിൽ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി AK ബാലൻ ഓൺലൈനായി നിർവഹിച്ചു. 9.61 കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത്. കാവശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് സി രമേശ് കുമാർ അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ അർബുദ രോഗത്തിനുള്ള സ്പെഷ്യൽ OP പ്രവർത്തിക്കും. ശല്യതന്ത്ര വകുപ്പിന് കീഴിൽ ഉച്ചയ്ക്ക് 1 മണി മുതൽ 3 മണി വരെ OP നമ്പർ 3 ചികിത്സ ലഭിക്കും. വിദഗ്ധരായ ഡോക്ടർമാർ പരിശോധന നടത്തും. സൌജന്യമായി ഔഷധങ്ങളും ആവശ്യമെങ്കിൽ കിടത്തി ചികിത്സയും ലഭ്യമാണ്. വാർത്തകൾ സമാപിച്ചു. നന്ദി.